Beecraft and Spices Private Limited in the processing plant. This is the Poril Karnade. This processing plant is working and done in the change. Food and safety is all നിയമങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ രണ്ട് മൂന്ന് കണ്ടൻസ് എന്ത് ചെയ്യേണ്ടതുണ്ട് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അഥവാ നമ്മളുടെ വേസ്റ്റ് കണ്ടൻസ് തേനിൽ തേനിൻ്റെ തേനീച്ചയുടെ മെഴുക് അതേപോലെ തന്നെ ഈച്ചയുടെ അവശിഷ്ടങ്ങൾ പൊടിപടലങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും ഇത് ഫിൽട്ടർ ചെയ്യണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തേനിൽ വെള്ളത്തിൻ്റെ അംശം 20% വരെയാണ് ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് പ്രകാരം നിലവിലുള്ള സ്റ്റാൻഡേർഡ് അപ്പോൾ ഈ 20% മുകളിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു തേൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്ന തേനിൽ 23% വെള്ളത്തിൻ്റെ അംശമുള്ളത് അപ്പോൾ 20% താഴെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ അത് വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ നിന്ന് 23% വാട്ടർ കണ്ടൻറ്റുകളിൽ നിന്ന് 3% വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ആണ് ഈ പ്ലാന്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെപ്പറേറ്റിംഗ് ടവർ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അതിൽ ആദ്യം പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചേംബർ ഉണ്ട് അതിൽ വെച്ചിട്ട് നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്യും അതിൻ്റെ പുറത്തുള്ള ചേംബറിൽ ചൂടുവെള്ളവും ഉള്ളിൽ തേന് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഇത് രണ്ട് ദിശയിലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും മെഴുകിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പദരൂപത്തിലാവുകയും ബാക്കി തേനിൻ്റെ തിക്നെസ് ഒന്ന് കുറയുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ അതിന് ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേന് നമ്മൾ ഫിൽട്ടർ ചേംബറിലൂടെ കടത്തിവിട്ട് അടുത്ത ചേംബറിലേക്ക് എത്തി അടുത്ത ചേംബറിൽ എത്തിയ സമയത്ത് നമ്മൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ അടുത്ത പ്രോസസ്സ് ആരംഭിക്കുന്നത് അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇപ്പം ഈ തേനാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ നോക്കിയതാണ് 23% ഉണ്ട് ആ വാട്ടർ കണ്ടൻറ്റ് 23% ഉണ്ടെങ്കിൽ അത് 3% കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ആണ് നമ്മൾ ചെയ്യുക അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മളിതാ ഈ സെപ്പറേറ്റിംഗ് ടവർ എന്ന് പറയുന്ന ഈ വലിയ ടവറിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടും അതിൻ്റെ പുറത്തും ചൂടുവെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ വാക്കമാണ് വായുവില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ തേൻ വളരെ നേർത്ത തുള്ളികളായിട്ടാണ് മുകളിൽ താഴേക്ക് ഉറ്റുക ആ ഉറ്റുന്ന സമയത്ത് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ തന്മാത്രകൾ വിഘടിക്കുകയും H2O മാത്രം സെപ്പറേറ്റ് ആവുകയും ചെയ്യും ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിൽ നിന്നാണ് ഈ 3% വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യും അങ്ങനെ തേനും വെള്ളം കൂടി ഒരു പദരൂപത്തിൽ ഈ ചേംബറിൽ എത്തിപ്പെടും ഇവിടെ ഹൈ പ്രഷർ വാക്കും പമ്പായിട്ട് കണക്ട് ചെയ്തതിനാൽ ഈ തേനിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം അഥവാ നീരാവി എന്താക്കും അത് വലിച്ചെടുത്ത് കൂളിംഗ് ടവറിലൂടെ കടത്തിവിടും അപ്പം തണുത്ത കുഴലിലൂടെ പോകുന്ന നീരാവി തണുത്ത് വെള്ളമായിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് കിട്ടും അത് നമുക്ക് കളക്ട് ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ വെള്ളം കിട്ടും പ്യുവർ ഹണി വെള്ളമാണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ വേറെ കണ്ടൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകും ബാക്കിയുള്ള തേനിനെ നമ്മൾ അടുത്ത കൂളിംഗ് ടവറിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഈ ടെക്നോളജികൾ പലവരും പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേനിൽ നിന്ന് ഈ നമ്മളീ പറയുന്ന വേസ്റ്റ് കണ്ടൻറ്റും വാട്ടർ കണ്ടൻറ്റും അല്ലാത്ത വേറെ ഒരു എൻസൈം പോലും നഷ്ടപ്പെടുന്നു നമ്മൾ ആദ്യം അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ലാസ്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേന് തേനിൻ്റേതായ എല്ലാ ക്വാളിറ്റിയിലും കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത് ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസോ ഒരു കാര്യങ്ങളും നടക്കാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതുമല്ല തേനിന് വലിയ ഹീറ്റ് പറ്റുന്നുമില്ല തേന് ഹീറ്റാവുന്ന സമയത്ത് നമ്മളതിനെ തണുപ്പിക്കുന്നുണ്ട് അതിനെക്കൊണ്ട് തന്നെ തേനിന് വലിയ ഹീറ്റ് പറ്റാത്ത രീതിയിലുമാണ് നമ്മളുടെ ഇതിൻ്റെ പ്രോസസ്സിങ് ഇനി നമുക്കിവിടെ ഹണി മ്യൂസിയം കാണാനുണ്ട് തേനുകളെക്കുറിച്ച് കുറേ നമുക്ക് അറിയാനുണ്ട് ഇതിനൊക്കെ നമുക്ക് അടുത്തതിലേക്ക് ഇതിലിപ്പോൾ 20% മോയ്സ്ചർ ആയിട്ട് നിൽക്കും അതിലും കുറയൊക്കെ അതിലും കുറയ്ക്കാം ഇപ്പം അറബിക് കൺട്രീസിലേക്കാണെങ്കിൽ 18% വാട്ടർ കണ്ടൻറ്റ് പിന്നെ യൂറോപ്യൻ കൺട്രീസിലാണ് അവർ 16% വാട്ടർ കണ്ടൻറ്റ് പറയുന്നത് അതേപോലെ ചില കമ്പനികൾ ഇപ്പം നമ്മളിവിടെ സിദറാണി ഉണ്ട് സിദറാണി ഓൾറെഡി 16% വാട്ടർ കണ്ടൻറ്റ് അപ്പോൾ ചില ആളുകൾ തേന് കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല കട്ടിയുള്ള തേൻ കിട്ടണമെന്ന് പറയുമ്പോൾ എന്താക്കും നമ്മളതിനനുസരിച്ച് വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കും ഇതിനപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 19 നമ്മൾ എന്ത് ചെയ്യുക റേഞ്ചാക്കുക അതാക്കി കഴിഞ്ഞാലും അത് എടുത്ത് വീണ്ടും പാക്ക് ചെയ്യുന്ന സമയത്ത് വായുവിലുള്ള മോയ്സ്ചർ കുറച്ചും കൂടി വലിച്ചെടുത്തിട്ട് എന്താകും വീണ്ടും 20 എത്തും അങ്ങനെയാണ് അതുണ്ടാകും അപ്പോൾ പെട്ടെന്ന് പാക്ക് ചെയ്യണം പ്രോസസ്സ് ചെയ്ത തേൻ പെട്ടെന്ന് പാക്ക് ചെയ്യണം എല്ലാ ശരിക്കും നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിൽ തേനെക്കുറിച്ച് പറയുന്നത് തേന് ത്രിദോഷങ്ങൾ ഇല്ലാതാക്കുന്നു കഫം പിത്തം വാദം എന്ന് പറയുന്ന 3 ദോഷങ്ങളില്ലാതെ എന്നാൽ പുളിച്ച തേൻ അത് ത്രിദോഷം വരുത്തി വെക്കും ഈ ത്രിദോഷമാണ് ശരിക്കും എല്ലാ റൊട്ടീനായിട്ടുള്ള രോഗങ്ങൾ അഥവാ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾക്കൊക്കെ കാരണം ഈ 3 ദോഷങ്ങളാണ്
അപ്പൊ പുളിച്ച തേൻ അപ്പോൾ ഈ തേൻ പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുന്നു അതിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് കണ്ടൻറ് ഉണ്ടെങ്കിൽ പുളിക്കും അതേപോലെ വെള്ളത്തിന് അംശം കൂടിയാലും തേൻ പുളിക്കും ഫെർമെൻറ്റേഷൻ നടക്കും ഈസ്റ്റ് വളരും നമ്മളെ കള്ള് പുളിക്കുന്ന അതേ പ്രോസസ്സ് അത് നടക്കും അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലിപ്പോൾ മുമ്പ് ഇത് ഇങ്ങനത്തെ ടെക്നോളജി വരുന്നതിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നു ഈ ഒന്നാമത്തെ പ്രശ്നം പണ്ട് ഇതില്ലായിരുന്നു ഇങ്ങനെ ഫിൽട്ടറിങ് പ്രോസസ്സേ അല്ല അതിനെക്കൊണ്ട് പണ്ട് എൻ്റെ ഉമ്മ അവരെ പറയണ കേട്ടിട്ട് മോനെ തേൻ അധികം കഴിക്കരുത് വയറ് സ്തംഭിക്കും എന്ന് പറയും കാരണം ഈ വയറ് സ്തംഭിക്കാനുള്ള കാരണം എന്താ ചീരും മെഴുകിൻ്റെ കണ്ടൻറ് ഉണ്ട് വേസ്റ്റ് കണ്ടൻസ് ഉണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ വയറ്റിൽ പോയിട്ട് എന്താവും ഇത് മെഴുകി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആ മെഴുക് ശരിക്കും ലിക്വിഡാവും അതേപോലെ തന്നെ കട്ട പിടിച്ചു വെളിച്ചെണ്ണ കട്ട പിടിക്കുന്ന പോലെ കട്ട പിടിക്കും വെളിച്ചെണ്ണ കട്ട പിടിക്കുന്ന പോലെയല്ല ആശാരിമാർ മെഴുകുന്താ ഉപയോഗിക്കുന്ന സാധനമാണ് അത് നമ്മളെ വയറ്റിൽ പോയി കട്ട പിടിച്ചാൽ നമുക്ക് എന്താവും വയറ് സ്തംഭനം ഉണ്ടാകും അപ്പോൾ ഏറ്റവും പണ്ട് കാലത്ത് ഈ ഫിൽട്ടറിങ് പ്രോസസ്സ് ഇല്ല പക്ഷേ അന്ന് തേൻ ഉപയോഗിക്കുന്നവർക്ക് അപ്പം തന്നെ തേൻ കഴിക്കുന്നവർക്ക് എടുത്ത് അടേന്ന് എടുത്ത് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും വരില്ല അല്ലാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പിന്നീട് കാലത്ത് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്ന ടെക്നോളജി അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളം തിളപ്പിക്കുന്നു ആ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് തേനാണ് പക്ഷേ ഇതൊരു സയൻറ്റിഫിക്കലി അല്ല കാരണം അതിൽ എത്ര തിളനില വരും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മളിതിവിടെ 50 ഡിഗ്രി ആവുന്നുള്ളൂ മറ്റേത് തിളയ്ക്കണമെങ്കിൽ വെള്ളം തിളയ്ക്കണമെങ്കിൽ തന്നെ 100 ഡിഗ്രി ആവണം ഇവിടെ വെള്ളത്തിന് 50 ഡിഗ്രി ചൂട് വരുമ്പോൾ തേൻ വെറും 36-38% എന്തേ ഉള്ളൂ നമ്മളെ നോർമൽ ടെമ്പറേച്ചറിൽ ഉള്ള ചൂട് എന്താവുന്നുള്ളൂ തേന് വരുന്നുള്ളൂ എന്നാൽ മറ്റേ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ 100 ഡിഗ്രി തന്നെ തേൻ തന്നെ ചൂടാകും തേൻ 60 ഡിഗ്രീന് മുകളിൽ ചൂടായ തേനിലെ എൻസൈംസ് ഒക്കെ പോകും അതിൽ പിന്നെ HMF കണ്ടൻറ്റ് കൂടും ആഷിൻ്റെ കണ്ടൻറ്റ് കൂടും കരിയുടെ കണ്ടൻറ്റ് കൂടും അത് നമ്മളെ ശരീരത്തിന് ഹാംഫുള്ളാന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മളെ ശരീരത്തിന് തേനിൻ്റെ ഒരു ഗുണം നൽകില്ല 60 ഡിഗ്രീൻ്റെ മുകളിൽ ചൂടുള്ള വെള്ളത്തിലേക്ക് തേൻ ഒഴിക്കാൻ തന്നെ പാടില്ല 60 ഡിഗ്രീൻ്റെ മുകളിൽ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് പോലും കഴിക്കാൻ പാടില്ല തേൻ അപ്പം അങ്ങനെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ടെക്നോളജീസ് യൂസ് ചെയ്തിരുന്നത് ഞങ്ങളും കുറച്ച് കാലമൊക്കെ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ മാനുവൽ പ്രോസസ്സിങ് അഥവാ ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിങ് ചെയ്തിരുന്നു പിന്നീട് ഇതിൻ്റെ പഠിച്ചു ഇതിൻ്റെ ദൂഷ്യഫലങ്ങളും ആ തേൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ മിഷനറി ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നു വിദേശ രാജ്യങ്ങൾക്കൊന്നും ഒന്നും പറ്റില്ല കൊടുക്കാൻ പറ്റില്ല കാരണം HMF കണ്ടൻറ്റിന് ഓരോ പരിധിയുണ്ട് HMF കണ്ടൻറ് വളരെ കൂടുതലായിരിക്കും ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെ വളരെ ഫലമുള്ള സാധനം ഈ ചൂടുവെള്ളത്തിൽ നിന്നല്ല തേൻ്റെ കൂടെ എന്ത് ചേരുന്നോ അതിൻ്റെ ഗുണം തേൻ കാണിക്കുന്ന അപ്പോൾ നമ്മളിപ്പോൾ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ പിന്നെ കറുകപ്പട്ടയുടെ പൊടിയോ അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇലയോ ഇങ്ങനത്തെ വസ്തുക്കളെ തടി കുറയ്ക്കുന്ന ഫാറ്റ് കുറയ്ക്കുന്ന വസ്തുക്കളുടെ കൂടെ തേൻ കഴിച്ചാൽ തേൻ നമ്മൾ തടി കുറയും ഈ ചൂടുവെള്ളം എന്ന് പറയുന്നത് ലൂക്ക് വാം വാട്ടറാണ് ചെറു ചൂടുവെള്ളമാണ് 40 ഡിഗ്രീൻ്റെ താഴേക്കുള്ള നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളത്തിലേക്ക് കാരണം പച്ചവെള്ളത്തിൽ തേൻ മിക്സാവില്ല ബ്ലെൻഡാവില്ല ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ തേൻ ഈ പറയുന്ന ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നവരുണ്ട് കറുകപ്പട്ടയുടെ പൊടിയുടെ കൂടെ കഴിക്കുന്നവരുണ്ട് ഇനി ഗ്രീൻ ടീ തലേന്ന് തിളപ്പിച്ച് വെച്ചിട്ട് അത് ആ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് അതിലേക്ക് തേൻ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് കാര്യങ്ങളും ചെയ്യുന്നു ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ തേനും കൊണ്ട് എല്ലാത്തിനുള്ള കാരണം തേൻ്റെ കൂടെ എന്ത് കഴിച്ചാലും അതിൻ്റെ 100% ഇത് കിട്ടുമെന്നുള്ളതാണ് ബൂസ്റ്ററാണ് അതാണ് ഒരു ഏജൻ്റാണ് ശരിക്കും തേൻ കാരണം ഗ്ലൂക്കോസ് ആണ് 80% തേനിൽ ഫാക്ടോസ് ടെക്ടോസ് ലെവലോസ് എന്നൊക്കെ പറയുന്ന വിവിധ തരം ഒരു പിന്നെ 0.5-5% സുക്രോസ് എന്ന് പറയുന്ന നെഗറ്റീവ് കണ്ടൻറ് ഉണ്ട് തേനിൽ അതെത്ര കുറയുന്നു അതിനനുസരിച്ച് തേൻ്റെ ക്വാളിറ്റി ഇപ്പോൾ നമ്മളിവിടെ തന്നെ സിദറാണി ആണെങ്കിൽ 0.5 ആണ് ലോകത്തിലുള്ള തേനുകളിൽ ഏറ്റവും കുറവ് സുക്രോസിൻ്റെ കണ്ടൻറ്റുള്ള തേനാണ് നമ്മളുടെ സിദറാണി എന്ന് പറയുന്നത് വളരെ നല്ല തേനാണ് അതെ അതെ ഇല്ല അതൊന്നുമില്ല ആ ഈ മധുരം വല്ലാണ്ട് കൂടിയിട്ടുള്ള തേനിൽ കയ്പ് പോലത്തെ ഒരു തോന്നൽ നമുക്ക് വരും അതൊന്നും നമുക്കിതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ് കണ്ടുപിടിക്കാൻ അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ റിഫ്രക്ടോമീറ്റർ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമുക്കിതൊന്ന് കാണാം റിഫ്രക്ടോമീറ്റർ എന്ന് പറയുന്ന സാധനം ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതിൽ നമ്മളിവിടെ തേന് ഉറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബബ്ലർ എടുത്തിട്ട് ഇതിൽ തേൻ ഉറ്റിക്കും ഇവിടെ തേൻ ഉറ്റിച്ച് കഴിഞ്ഞ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇതിലൂടെ നോക്കുന്ന സമയത്ത് ഇതിൽ 3 മെഷർമെൻ്റാണുള്ളത് ഒന്ന് ഈ ഇതിലെ പിന്നെ ഖര അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് രണ്ടാമത് ഇതിൽ എത്ര വാട്ടർ കണ്ടൻറ് ഉണ്ട് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ് ഇവർ ഒരു 50 വരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ 50 വരെ സെറ്റ് ചെയ്ത് വെച്ചാൽ
നമുക്ക് ഒരു അധികം 26 16 മുതൽ 26 ന്റെ ഉള്ളിലാണ് എപ്പോഴും എന്ത് ചെയ്യാ കാണിക്കുക ഒരു നീല കളറിൽ നമുക്ക് ആ വെള്ളം കാണാൻ പറ്റും അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത് അപ്പോൾ ആ വാട്ടർ കണ്ടന്റ് ഇതിൽ കൂടുതലുള്ളത് നമ്മൾ എന്ത് ചെയ്യും പ്രോസസ്സ് ചെയ്തതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യും എന്നിട്ട് ഇതിൽ എത്രയാണ് എത്ര ആകേണ്ടതെന്നുള്ള സെറ്റ് ചെയ്യാൻ കഴിയും സെറ്റ് ചെയ്യാൻ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും മറ്റേത് നമ്മളെ എക്സ്പീരിയൻസ് ആണ് എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുമ്പോഴാണ് എത്ര കുറയുക എന്നുള്ളത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് പിന്നെ ലാസ്റ്റ് ഒന്ന് നോക്കും ലാസ്റ്റ് നോക്കും ലാസ്റ്റ് എന്നല്ല നമ്മളുടെ തേർഡ് ചേമ്പറിൽ എത്തുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്തിട്ട് കൂടുതലാണ് നമുക്ക് വീണ്ടും പ്രോസസ്സ് ചെയ്യാം കുഴപ്പമില്ല ഈ മെഷീൻ ആരാണ് ഇൻസ്റ്റാൾ ചെയ്തത് നമുക്ക് ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് അൻഫാർമ എന്ന് പറയുന്ന ടെക്നോളജീസ് ആണ് തൃശ്ശൂരുള്ള ടെക്നോളജി ശരിക്കും അവർ നമ്മളെ ടെക്നോളജി അവർ മേക്ക് ചെയ്ത് തരിക എന്നുള്ളതാണ് ഓൾറെഡി ഇതിനൊരു ടെക്നോളജി ഉണ്ട് ഹണ്ണിയുടെ പ്രോസസ്സിങ്ങിനൊരു ടെക്നോളജി ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പം ഈ സെപ്പറേറ്റ് ഇൻഡവറിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് ഇതിൻ്റെ ഹീറ്റിംഗ് കുറച്ചും കൊണ്ട് വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ റിമൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലായിടത്തും ഹൈറ്റ് കുറഞ്ഞ ടവറായിരുന്നു യൂസ് ചെയ്തിരുന്നത് നമ്മൾ ആ ടെക്നോളജി നമ്മൾ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഉസ്മ മദാരി യൂറോപ്യൻ ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് കണ്ട ടെക്നോളജിയും കൂടി ഒക്കെ കൂടി മിംഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഈ മെഷീനറി നമ്മൾ എത്തിച്ചത് ഇതിൽ ഒരു പ്യുവർ വാട്ടറാണ് ഇപ്പോൾ ലാസ്റ്റ് അതെ അതെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് ശരിക്കും ആൽക്കഹോൾ കണ്ടൻ്റാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് തേന് പുളിച്ച തേനാണെങ്കിൽ ശരിക്കും വാറ്റ് പോലെ നമുക്കും ശരീരത്തിന് മത്ത് പിടിപ്പിക്കുന്ന ഒരു വെള്ളമാണ് കിട്ടുക അതല്ല നല്ല തേനാണെങ്കിൽ നമുക്ക് സാധാരണ പച്ചവെള്ളം പോലെ പക്ഷെ എന്നാലും തേനിൻ്റെ ചെറിയൊരു മണവും ചെറിയൊരു ടേസ്റ്റുള്ളൊരു പച്ചവെള്ളമാണ് നമുക്ക് കിട്ടുക അത് ഇപ്പം ഞങ്ങളത് പിന്നെ ഫർദർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പല ലാബുകളിലേക്കും അയച്ചിട്ടുണ്ട് പലരും പറയപ്പെടുന്നുണ്ട് പല സയൻറ്റിസ്റ്റുകളും പറയപ്പെടുന്നുണ്ട് ആ വെള്ളം പിന്നെ ഡയബറ്റിക് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള ഇതുവരെയുള്ള പ്രൂഫൊന്നുമില്ല അപ്പം ആ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ട് ഫർദർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല ഞങ്ങൾ കുടിക്കാറുണ്ട് അതാണ് അതിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൽ നിന്ന് മരുന്ന് ഇപ്പോൾ നമ്മളുടെയൊക്കെ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന സ്പിരിറ്റാണ് ശരിക്കും ഹോമിയോപ്പതിയിൽ സത്താണ് ഉപയോഗിക്കുന്നത് എല്ലാത്തിനും അതുപോലത്തെ തേനിൻ്റെ സത്താണ് അപ്പോൾ ഈ സത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ ഒക്കെ നിർമ്മിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും